സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് സി ജെ എം കോടതി പരിഗണിക്കുകയാണ്. അതിന്റെ വിശദാംശത്തിലേക്ക് ആദ്യം. ജോഷി, ഇന്ന് സി ജെ എം കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് തന്നെ രഹസ്യമൊഴിയിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ വളരെ ഗൗരവതരമായി കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ. തീർച്ചയായും ഇന്ന് ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ശിവശങ്കറിനെ ഇന്ന് എറണാകുളം സെഷൻസ് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ആഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ചില പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഇത്തവണ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ വരുന്ന 10-ാം തീയതിയാണ് മധ്യ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയപരമായി കൂടി തന്നെ മാനങ്ങളുള്ള ഒരു ദിവസം കൂടി ആഴ്ചയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു പക്ഷേ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ചില പ്രധാനപ്പെട്ട സൂചനകൾ കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള സൂചനകൾ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തേത്, ഈ ഡോളർ കേസിൽ സ്വപ്നയുടെയും സരിത്തിൻ്റെയും ഒക്കെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്തിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയതെങ്കിൽ സ്വപ്നയുടെയും സരിത്തിൻ്റെയും അടക്കമുള്ള രഹസ്യമൊഴി ഇന്ന് ഡോളർ കടത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പറയപ്പെടുന്നുണ്ടായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ തന്നെ പേരുകളടങ്ങിയ രഹസ്യമൊഴിയാണ് ഇപ്പോൾ കൊടുക്കുന്നതെന്ന്. ഒരുപക്ഷെ വലിയ രാഷ്ട്രീയ മാനങ്ങളും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും വരും ദിവസങ്ങളിലോ വരും ആഴ്ചകളിലോ ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന മൊഴികളുടെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നുള്ള പ്രത്യേകത കൂടി. അത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ടും രാഷ്ട്രീയപരമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ വലിയ മാനങ്ങളുള്ള ഡെവലപ്മെൻറ്റ്സാണ് ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നതും നടക്കുന്നതും. സുരേഷ്.